ഞാനൊരു തൊഴിലാളിയാണ് അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കുത്തിയാണ് എങ്കിൽ എൻ്റെ പിൻതലമുറക്കാരെല്ലാം ഒരു ചെരുപ്പ് കുത്തിയായി നിൽക്കേണ്ട സാഹചര്യം ഒരു ക്ഷത്രിയനാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഭരണനിർവഹണം നടത്തേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ അത് 2023 ഇന്നത്തെ ഇന്ത്യയിലും ഈ രാജ്യത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തും നടപ്പാക്കി വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെയല്ല എതിർക്കേണ്ടത് ഇങ്ങനെയാണ് എതിർക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സെർമനൈസിനിങ് എത്ര കണ്ട് പ്രസക്തിയുണ്ട് സ്വാമി സന്ദീപാനന്ദഗിരി അല്ല ഭഗവത്ഗീതയിലെ ചാതുർവർണ്ണ വ്യവസ്ഥിതി അല്ലെങ്കിൽ ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ള ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ അതിനടുത്ത വരിയും കൂടെ ഉണ്ട് തസ്യ കർത്താരമഭിമാം വിദ്യ അകർത്താരമവ്യയം അതിലാണ് കാര്യങ്ങളെ മുഴുവൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാരണം ഇതിൻ്റെ കർത്താവ് ഞാനാകുന്നു എങ്കിലും ഇതിൻ്റെ കർത്തൃത്വം എന്നിലല്ല അപ്പം ഞാനാണ് ഇതിൻ്റെ കർത്താവ് പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു തരത്തിലും എൻ്റെ ഈ കർത്തൃത്വം എന്നിൽ വന്നു ചേരുന്നില്ല ഞാനിതിൻ്റെ കർത്താവും അകർത്താവുമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് വർണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ സാമൂഹിക വ്യവസ്ഥിതിയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മത്തെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്നതല്ല ഭഗവത്ഗീത അവിടെ ചർച്ച ചെയ്യുന്നത് വർണ്ണത്തിന് തന്നെ വൃണോദീതി വർണ്ണ എന്നാണ് വരിച്ചിരിക്കുന്നത് ഏതോ അത് വർണ്ണമാണ് ഇപ്പം നാല് വിധത്തിലുള്ള ചതുർവിധം അന്നത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ നാല് വിധത്തിലുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നു ഈ നാലിൻ്റെ പല കണക്കുകൾ പറയുന്നുണ്ട് മറ്റേ സാമൂഹിക വ്യവസ്ഥിതിയായിട്ടുള്ള ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ളത് ഭഗവത്ഗീത അതിൻ്റെ അവസാന ഭാഗത്ത് 17-18 അധ്യായങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ബ്രാഹ്മണൻ്റെ കർമ്മം പറയും ക്ഷത്രിയൻ്റെ കർമ്മം പറയും വൈശ്യൻ്റെ കർമ്മവും ശൂദ്രൻ്റെ കർമ്മവും ആ ക്ലാസിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ഈ ഇന്ന് നമ്മൾ കാണുന്ന ജാതി ബ്രാഹ്മണനല്ല ഭഗവത്ഗീത പറയുന്ന ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മത്തെ അന്വേഷിക്കുന്നവൻ ബ്രഹ്മണി ചരിതും ശീലം യസ്യ സ ബ്രാഹ്മണ അല്ലെങ്കിൽ ബ്രഹ്മചാരി ബ്രഹ്മചാരിക്കും ബ്രാഹ്മണനും ഒക്കെ നിരുക്തത്തിൽ ഒരുപോലെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ക്ഷത്രിയൻ ഇപ്പോൾ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ബ്രാഹ്മണരാണ് അതുപോലെ നമ്മുടെ എന്താ പറയുക മിലിറ്ററി പോലീസ് എന്ന് പറയുന്നത് ക്ഷത്രിയരാണ് അതുപോലെ ബിസിനസ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന ആളുകൾ വൈശ്യന്മാരാണ് സിവിൽ സർവീസ് ഡോക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ സിവിൽ സെക്ടറുകളും സർവീസ് സെക്ടറുകളും ശൂദ്രന്മാരാണ് അപ്പോൾ അതൊന്ന് കുറഞ്ഞത് കൂടിയത് എന്നല്ല പുരുഷ സൂക്തത്തിൽ പറയും എൻ്റെ മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണരുണ്ടായത് എൻ്റെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയൻ എൻ്റെ വയറിൽ നിന്നാണ് വൈശ്യൻ എൻ്റെ പാദത്തിൽ നിന്നാണ് ശൂദ്രൻ എന്ന് പറയുമ്പോൾ അത് ശൂദ്രൻ മോശമായി എന്നൊക്കെ അത് ഓരോ കാലത്തുള്ള ആളുകളുടെ അറിവില്ലായ്മയായിട്ട് കരുതിയാൽ മതി മറ്റത് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര എന്ന് പറഞ്ഞ് നമ്മളിപ്പം ഇവിടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട് അതിനെ ശക്തി അത് അതൊരു അതിന് ഈ ആളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് ഗാന്ധിജിയുടെ കയ്യിലേക്ക് ശങ്കരാചാര്യരുമായിട്ട് പുലബന്ധമില്ലാത്ത സാധനം ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഈ വേദത്തിൻ്റെ അക്കൗണ്ടിൽ ഇതിനെ പെടുത്തിയിട്ട് ഇവർ ഈ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ ഗണപതിയുടെയും അതുപോലെ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ച് വിവേകാനന്ദ സ്വാമികളുടെയൊക്കെ ഫോട്ടോ വെച്ച് നടത്തുന്ന ആ വ്യാജ നിർമ്മിതികളെ ഈ നമ്മളിപ്പോൾ ഇന്ന് പുലർച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ വേൾഡ് പാർലമെൻറ്റ് കഴിഞ്ഞിട്ട് ഷിക്കാഗോയിൽ നടന്ന വേൾഡ് പാർലമെൻറ്റിൽ വിവേകാനന്ദ സ്വാമികളുടെ പേരിലുള്ള ഒരു ഓർഗനൈസേഷനാണ് വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരി പ്രവർത്തിക്കുന്ന ആ കന്യാകുമാരിയിൽ പ്രവർത്തിക്കുന്ന വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഒരു ലേഡിയുണ്ട് അവരെ പാർലമെൻറ്റ് പുറത്താക്കി എന്തിനാണ് അവരെ പുറത്താക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ആളാണ് അവരുടെ പ്രൊഫൈലൊക്കെ പോയി അവരെ പറയുമ്പോൾ പാർലമെൻറ്റിൻ്റെ എന്താ ഈ ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവരുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ പുറത്താക്കേണ്ടി വന്നു എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചിലർ അവരോട് പറഞ്ഞിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളുടെ അങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വിവേകാനന്ദ സ്വാമികൾ വേറെ ഇവർ വേറെ ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഇതാണ് ഞങ്ങൾക്ക് ഇന്നത് കിട്ടിയിട്ടുണ്ട് അവർ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് അതവരെ അതിൽ നിന്ന് പുറത്താക്കി അവർക്കതിലേക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ വ്യാജ പേരുകളിൽ ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനായിട്ടുള്ള വേദത്തിനോടോ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾക്കൊന്നും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമില്ല അത് അറിവുള്ളവർക്കറിയാം ഇതാരെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അത് കൃത്യമാണ് നികേഷ് അതിൽ അത്തരം വലിയ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല ഈ ഹിന്ദു മഹാസഭ എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതേത് പേരുകളിലാണോ ഈ അക്രമങ്ങൾ നടത്തുന്നത്
എന്നിട്ട് ഈ അക്കൗണ്ടിലിടുക, പണ്ട് കൃഷ്ണൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നാൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, ശ്രീരാമൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഇപ്പോൾ ഗാന്ധിയുടെ രാമരാജ്യം എന്ന് പറയുന്നത് ക്ഷേത്രം ഉണ്ടാക്കലാണോ? ഗാന്ധിയുടെ രാമരാജ്യം അല്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പം. ഇപ്പോൾ സനാതനധർമ്മ മൂല്യങ്ങളെ ഇല്ലാതെയാക്കാൻ ആർക്കാണത് സാധിക്കുന്നത്? ഒരാൾക്കും സാധ്യമല്ല, കാരണം മൂല്യങ്ങളാണത്. ഈ മൂല്യം ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ലോകത്തെ എല്ലാ മതങ്ങളുടെയും മതങ്ങളും മൂല്യങ്ങളിലാണ് നിലകൊള്ളുന്നത്. സനാതന മൂല്യത്തിലാണ് ഇവിടെ എല്ലാം. ആരാ പറഞ്ഞത്? പോലീസ്, കോടതി, എല്ലാ വ്യവഹാരങ്ങളും സനാതന മൂല്യങ്ങളിലാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ പോലും സനാതന മൂല്യങ്ങളെ കാണാം. നിങ്ങൾക്കവിടെ നിങ്ങൾ പറയുന്ന, നിങ്ങൾ തമ്മിൽ എന്താ പറയുക, കാണിക്കേണ്ടുന്ന മര്യാദകളൊക്കെ തന്നെ സനാതന മൂല്യങ്ങളാണ്. അപ്പോൾ സനാതന മൂല്യങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അസംഭാവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. with MV Nikesh Kumar.